그렇지. 모르겠어. 저쪽에 ഞാൻ പിന്നെ വിളിക്കട്ടെ ഞാൻ ഇവിടെ ടിപി മാധവൻ നെക്സ്റ്റ് അവിടെ നിൽക്കുക. ആ അനുശോചനം എന്താ പറയാതിരിക്കുന്നത്? 88 വയസ്സ് വരെ ഉള്ള ഒരാളിന് മരിക്കണ്ടേ? എന്നത് അനുശോചിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മളൊന്നും അത്ര പോലും പോകില്ല. ഞാനുമായിട്ട് അങ്ങനെ അധികം സിനിമയിലൊന്നും അഭിനയിച്ചിട്ട് എനിക്ക് അല്ലാതെ ഉള്ള പരിചയമുള്ളൂ. സിനിമയിൽ ഒരു സിനിമയിലും മറ്റും അഭിനയിച്ചിട്ടുള്ളൂ. ഇപ്പം എല്ലാവരുടെ ജീവിതം അങ്ങനെയല്ലേ, കടമ്പകളിലൂടെ അല്ലേ പോകാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ കടമ്പ കുറച്ച് കൂടിപ്പോയി, അത്രേ ഉള്ളൂ. നമുക്ക് ഈ വയസ്സാകുമ്പം നമ്മളെ നോക്കാൻ ആളില്ല എന്ന് പറയുന്ന ഒരു വലിയ സാറിന് അദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റാണ് ഇരിക്കുന്നത്. സാറിൻ്റെ ഒരു ബൈറ്റൊക്കെ ഇവിടെ ഇവർ എടുത്തായിരുന്നു. ആ സാറിൻ്റെ മാധവചേട്ടൻ്റെ ക്ലാസ്മേറ്റ് ഞാനല്ല. മകനൊക്കെ കാണാൻ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ അദ്ദേഹത്തിന് മകനുണ്ടെന്നും മകളുണ്ടെന്നും. അതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല. ഞങ്ങൾ ഒന്നിച്ച് ഒരാൾ ചീട്ടൊക്കെ കളിക്കായിരുന്നു ഈ ക്ലബിലൊക്കെ, ലോട്ടസ് ക്ലബ്ബിൽ, ശ്രീമലം ക്ലബ്ബിൽ. ചീട്ട് കളിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പൈസ മേടിക്കും. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ആളാണ്. ചീട്ട് കളിയിൽ ഭയങ്കര ഭ്രമം ഉണ്ടായിരുന്ന ആളാണ് മാധവചേട്ടൻ. ഒരായുസ് അത് അവസാനിക്കുന്നു. അത്രയേ ഉള്ളൂ പറയാൻ. മാധവൻ ചേട്ടനാണ് എന്നെ ആദ്യമായിട്ട് ലോട്ടസ് ക്ലബ്ബിൽ കൊണ്ടുവന്നത് എറണാകുളത്ത്. അവിടെ എനിക്ക് തോന്നുന്നു 92-ലാണ് ഷാജി കലാസിൻ്റെ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഷൂട്ടിങ്ങിന് പോയപ്പം എന്നെയും മണിയമ്പിള രാജേട്ടനെല്ലാം അന്ന് ലോട്ടസ് ക്ലബ്ബിൽ കൊണ്ടുപോയത് മാധവൻ ചേട്ടൻ. എനിക്കതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. പിന്നെ നമ്മുടെ ശ്രീമൂലം ക്ലബ്ബിൽ സ്ഥിരമായിട്ട് വരുമായിരുന്നു. അവിടെ ഈ ചീട്ടുകളിയിൽ വലിയ ഭ്രമമുള്ള ആളാണ്. അങ്ങനെ അവിടെ വരുമായിരുന്നു. പിന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ല കാലവും മോശകാലവും ഒക്കെ ഉണ്ടാവും അല്ലേ, അതിനാ രീതിയിൽ കണ്ടാൽ മതി. മാധവൻ ചേട്ടൻ ട്രിവാണ്ടത്തുകാരനല്ലേ അല്ലേ? ആ, വഴുതക്കാട് ഫോറസ്റ്റ് ഓഫീസിൻ്റെ തൊട്ട് ബാക്കിലായിരുന്നു. എം പി പിള്ള സാറിൻ്റെ മകനാണ്. ഈ സിനിമയിൽ വരുന്നതിന് മുമ്പ് മാധവൻ ചേട്ടൻ എവിടെ വർക്ക് ചെയ്തിരുന്നില്ലേ? ബോംബെയിൽ ഇതിലായിരുന്നു റിപ്പോർട്ടറായിട്ട്. എന്തിൻ്റെ എം എ കഴിഞ്ഞിട്ട് പ്രസ് റിപ്പോർട്ടറായിട്ട് പത്രത്തിൽ വർക്ക് ചെയ്യാറ്. അത് കഴിഞ്ഞാണ് സിനിമയിൽ വരുന്നത്. 1975-ലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അല്ലേ മധുവിൻ്റെ ആ സിനിമയിൽ. അത് കഴിഞ്ഞിട്ട് മാധവൻ ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത പടത്തിനകത്ത് മധു സാറ് നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആന എന്ന് പറഞ്ഞൊരു പടം അല്ലേ. ഒരു കാലം എല്ലാം കഴിഞ്ഞപ്പോഴാണോ വരുന്നത്? മോഹൻലാലിനെ കാണണം എന്നുള്ളൊരാഗ്രഹമാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിന് ശേഷം ലാലേട്ടൻ പോയി കണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരാനുള്ള കാരണം ഇനി കാണാൻ പറ്റില്ല. ആയുസെത്തിയാൽ മനുഷ്യൻ പോകണം. അപ്പോൾ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ സ്ഥാപക സെക്രട്ടറിയാണ്. ഞാനിപ്പോഴും ആഡോ കമ്മിറ്റിയിൽ തുടരുന്നു. അമ്മയുടെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് 3 ടേം. ഇവരൊക്കെയാണ് നമുക്ക് വഴിതെളിച്ചു തന്നത്. എങ്ങനെയാണ് ഒരു സംഘടനയെ കൊണ്ടുപോകേണ്ടത്, സംഘടനയ്ക്ക് എങ്ങനെ ഫണ്ട് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് ഇവരൊക്കെ തന്നെയാണ്. ഒരുപാട് ക്ലബിൻ്റെയൊക്കെ സെക്രട്ടറിയും ഇന്നത് സ്ഥാനത്തൊക്കെ ഇരുന്നിട്ടുള്ളതാണ്. പക്ഷേ അവസാന കാലത്ത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു ഒറ്റപ്പെടലായിരുന്നു. പക്ഷേ ഗാന്ധി ഭവനിൽ വളരെ ഞാൻ പോയി കണ്ടപ്പോഴും നല്ല എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു പ്രത്യേക റൂം തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. നല്ല ഓർമ്മ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അവസാനം നോക്കൊരു ഒരു മാധവേട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ്. സ്പിരിറ്റ് എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ മദ്യം വിളമ്പുകാരനായിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ സിനിമയിൽ ഒറ്റ ഡയലോഗുള്ളൂ, ഓൾ ദ ബെസ്റ്റ്, ഒറ്റൊരു ഡയലോഗ്. പക്ഷെ അതെല്ലാവരും കൈയടിച്ചാണ്. അന്ന് ഞാൻ ഗാന്ധിവനിൽ നിന്ന് പോകുമ്പോഴും അദ്ദേഹം പറഞ്ഞൊരു എൻ്റെ അടുത്ത് പറഞ്ഞത് ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് പറഞ്ഞൊരു കാര്യം. എന്തായാലും അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയിൽ ഒരു ഓൾ ദ ബെസ്റ്റ് പറയാമെന്ന് വിചാരിച്ചിട്ട് നിർത്തി. ഓക്കെ, ശരിക്കും കൊച്ചിലെ പോലെ കാണുന്നതാണ്. എൻ്റെ കുട്ടിക്കാലം മുതലേ അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ കൂടെ പോകുമ്പോൾ തൊട്ട് എനിക്ക് പരിചയമുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും അതുപോലെ ഗാന്ധി ഭവനിൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് ഗാന്ധി ഭവനിൽ പോകുമ്പോഴും അങ്കിളുമായിട്ട് എപ്പോഴും ഒരു സൗഹൃദം പങ്കുവയ്ക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യണം. പഴയ കഥകളൊക്കെ ഇങ്ങനെ അപ്പൂപ്പൻ്റെ തൊട്ടുള്ള കഥകളൊക്കെ ഇങ്ങനെ കേൾക്കാറുള്ളതാണ്. തീർച്ചയായിട്ടും മലയാള സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങളോട് നമുക്ക് ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് നല്ല കഥാപാത്രം, നല്ല സിനിമകളുടെ ക്യാരക്ടേഴ്സും തന്ന ഒരാളാണ്. തീർച്ചയായിട്ടും ആ ഒരു ആത്മാവിൻ്റെ ഫ്രണ്ടിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു നമസ്കാരം, പ്രാർത്ഥനയും നല്ല ഒരു ആത്മശാന്തി കിട്ടാനായി പ്രാർത്ഥിക്കുന്നു. മലയാള സിനിമയിൽ മാത്രമാണ് ഇപ്പം നഷ്ടങ്ങൾ സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കൊറോണയുടെ ഒരു കാലം മുതൽ മലയാള സിനിമയിൽ ഒരുപാട് അനുഗ്രഹീതമായ നടന്മാരും നടികളും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു വൻ നഷ്ടം തന്നെയാണ്. പൊന്നമ്മയുടെ മരണം ഇന്നും നമുക്കൊരു ഷോക്ക് തന്നെയാണ്. പക്ഷേ ഒരു ദിവസം നമുക്ക് വന്ന ഒരു ദിവസം പോയേ പറ്റൂ, അതും അറിയാം. പക്ഷേ മലയാളത്തിൽ നമ്മൾ മനസ്സുകൊണ്ട് ഇനി പുതിയ തലമുറകൾ വരും എന്നൊക്കെ പറയാം, നമുക്കതൊക്കെ അറിയാം. പക്ഷേ ഇവർ ഈ അനുഗ്രഹീതമായ നടന്മാരും നടികളും നമ്മുടെ മനസ്സിലുണ്ടാക്കി വെച്ചൊരു സ്ഥാനങ്ങളുണ്ട്. അതിനി വരുന്ന തലമുറകൾക്ക് എത്ര, അവരാരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല, എത്ര പേർക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം അവരുണ്ടാക്കിയ അനശ്വരമായ കഥാപാത്രങ്ങൾ അങ്ങനെയാണ്. ഇന്നും നമുക്ക് മലയാളത്തിൻ്റെ ഒരു അമ്മ എന്ന് പറയുമ്പോൾ പൊന്നമ്മയെ മറക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ TP മാധവൻ അങ്കളും ഉണ്ടാക്കി വെച്ച ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ശരിക്കും എന്ന് പറഞ്ഞാൽ മലയാളത്തിന് മാത്രമാണോ ഈ നഷ്ടമെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അന്യഭാഷ ആരും പോവല്ലേ എന്നാണ് എൻ്റെ ആഗ്രഹം. എന്നാലും ഒരു ദിവസം പോയേ പറ്റുള്ളൂ. പക്ഷേ ഇദ്ദേഹം വർഷങ്ങളായിട്ട് ഈ കലാരംഗത്ത് തന്നെ മാറി ഒതുങ്ങിക്കൂടി നിൽക്കുകയാണ്. ഒരു എന്താ പറയുക, ഗാന്ധി ഭവൻ പോലെയുള്ള ഒരു ഭവനം വന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അനാഥാലയങ്ങൾ പോലെ അല്ലെങ്കിൽ വൃദ്ധസദനത്തിൽ പോവാതെ അവിടെയെങ്കിലും കഴിഞ്ഞത്. പക്ഷെ പുറം ലോകത്തിൻ്റെ വിചാരം സിനിമാക്കാർ അല്ലെങ്കിൽ കലാകാരന്മാർ ഭയങ്കര എന്താ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണെന്ന്. ഇല്ല, ഒരുപാട് പേരുണ്ട്. ഇന്നും പലരും ഇതിൽ നിൽക്കുന്നവരെ മാത്രമാണ് അറിയുന്നത്. അല്ലാതെ ഒരുപാട് നമുക്കറിയാതെ ഇരിക്കുന്ന ഒരുപാട് കലാകാരന്മാർ അനാഥാലയങ്ങളും വൃദ്ധസാധനങ്ങളിലൊക്കെ ഉണ്ട്. അവർ കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കുകയാണ്. പക്ഷെ നഷ്ടം എന്നും നഷ്ടം തന്നെയാണ്. അവരുടെ കഥാപാത്രങ്ങൾ നമുക്ക് കാണുമ്പോൾ ആ നഷ്ടം നമുക്ക് നികത്താനും പറ്റില്ല. എന്തായാലും ഈ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അല്ലാതെ അതിൽ കൂടുതൽ എന്ത് പറയാൻ? ഇനി ഒന്ന് കാണാൻ പറ്റരുതേ എന്നാണ് നമ്മൾ പറഞ്ഞാലും, പക്ഷെ കാലം അങ്ങനെയല്ലല്ലോ. ഒരു ദിവസം വന്നാൽ എല്ലാവർക്കും പോയേ പറ്റുള്ളൂ. അത് ഞാൻ ഒന്നും കൂടിയും പറയാണ്. എന്തായാലും ആത്മാവിന് നിത്യശാന്തി നേരുന്നു.